അഭിനന്ദനം. ഒരു പകരം വീട്ടാൻ റോഷൻ കമ്പനിക്ക് വീണ്ടും അതേ കളിമൈതാനത്ത് ഒരവസരം കൂടി ദൈവത്തിന്റെ കാവ്യനീതി പോലെ എത്തുന്നു. സ്വപ്നതുല്യമായ തുടക്കത്തിന് ആവേശം കുറിക്കുന്നു. ഡിഫൻസിന് വേണ്ടി വന്ന പാടെ വലിയ കൈയടി തന്നെ ഡിഫൻസിന്റെ അടക്കൗട്ട് നൽകപ്പെടുന്നു. വൈശാഖ് തനവച്ച വരത്തിൽ വിരുദ്ധനായ ബോളർ കണ്ടെത്തുന്നു. അലൻ എറിഞ്ഞു മാറിയെടുത്ത് സ്കോർ ബോർഡിൽ 5 റൺസ് എന്ന ഏറ്റവും ചെറിയ സ്കോർ തന്നെ എത്തുമ്പോൾ ബെസ്റ്റ് ഓൾ റൗണ്ടർമാരിൻ കൊല്ലം ജില്ലയുടെ കമ്പനത്തുന്ന ബോളിംഗ് ലൈനപ്പിൽ കൈകൊണ്ട് മാന്ത്രികത കാട്ടാൻ അറിയാവുന്ന മാന്ത്രികൻ ഒരുപക്ഷെ ഈ നിമിഷം ശിദ്ധി നിന്ന ബാസ്മാൻ ഒരു കടലിന്റെയും ചെകുത്താന്റെയും ഇടയിൽ പെടുന്നു. ഗ്ലാമറസ് ഷോട്ട് വായിക്കുന്നു. ഏറ്റവും ഡേഞ്ചറസ് ആയ ബോളറിന്റെ കൈക്കൊമ്പിളിൽ നിന്നും എത്തിയ കട്ടിംഗ് ഡെലിവറിയെടുക്കുന്നു. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ശിദ്ധിന്റെ ബാറ്റിൽ നിന്നും പടനായകന്മാരുടെ തലയറത്ത് ശീലമുള്ള റോഷൻ ഇത്തവണ തന്നെ യങ്സ്റ്ററിന്റെ ബാറ്റിന്റെ ചൂടെറിയപ്പെടുന്നു. സംഭവിക്കുന്നു റോഷൻ രണ്ട് സിക്സറുകൾക്ക് ശേഷമായി കൈക്കുമ്പോളിൽ നിന്നും ഒരു ബുള്ളറ്റ് ഡെലിവറി പാഞ്ഞെടുത്തു വരുന്നു. വൈശാഖ് തനവച്ചപുരം ഓൺ സ്ട്രൈക്ക് പ്രീമിയർ ലീഗായ പ്രീമിയർ ലീഗുകളിലൊക്കെ വൈശാഖ് തനവച്ചപുരത്തിന്റെ പേരെഴുതി ചേർക്കാതെ കടന്നു പോയിട്ടില്ല. ആദ്യ 12 ബോളുകൾ അവസാനിക്കുന്നിടത്ത് ഈ കളി മൈതാനത്ത് ടീം ഡിഫൻസ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് 25 റൺസുകൾ. റോഷൻ രാജുവിനെ തല്ലിയ താരത്തിന്റെ പകരം ചോദിക്കാൻ എത്തിയ UD7 ആദ്യ ബോളിൽ തന്നെ ഒരു മടക്ക ടിക്കറ്റ് നൽകുമ്പോൾ വരുന്ന കാലങ്ങളിൽ പത്തനംതിട്ടയുടെ ഓപ്പണിംഗ് കോംബോയിൽ ശിദ്ധിൻ എന്ന താരം ഉദിച്ചു നിൽക്കും. കൊല്ലമായി കാണാം. ഈ മാസം ആദ്യം അവസാനിച്ച കൊല്ലത്തിന്റെ ഏറ്റവും വലിയ മേജർ പ്രീമിയർ ലീഗുകളിൽ ഒന്ന് അഞ്ചൽ പ്രീമിയർ ലീഗിൽ ഇതേ എതിർ ചേരിയിലുള്ള ചെല്ലിക്കെട്ടിന്റെ വീണതാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കൈകളിൽ ഒതുങ്ങുമായിരുന്ന ക്യാച്ചിനെ പിടിവിട്ടു കളയും. രണ്ട് റൺസുകൾ കൂടി കൃത്യമായി സ്കോർ ബോർഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. 40 റൺസ് ആണ്. പ്ലീസ് മാക്സിമം വേഗത്തിൽ ഡിഫൻസ് ഫീൽഡ് സെറ്റ് ചെയ്യുക. സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. അവസാനിക്കുന്നിടത്ത് രണ്ടാം പകുതി കടന്നു വരാനിരിക്കുന്ന നിമിഷം അഖിൽ കിച്ചുവും വൈശാഖ് ധനവച്ച ബ്രഹ്മാൻ കമ്പനിയും റോഷൻ രാജുവിനോ
ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ അമ്പെ നിഷ്പ്രഭമാക്കി കടന്നുപോയി. ഗ്രാൻഡ് ഫിനാലയുടെ എൻട്രിയിൽ ആദ്യ കവാടത്തിൽ പടിവാതിലും ചവിട്ടി തുറന്ന് കയറിയിരിക്കുന്ന ഡിഫൻസിനോട് പൊരുതി മല്ലടിച്ച് കടന്നു വന്ന അതേ ടീം മാത്രം പരാജയം അറിഞ്ഞു. ആ പരാജയം അറിയിച്ചത് ഡിഫൻസ് ആണ്. കിട്ടുന്നു ദൈവത്തിന്റെ കാവ്യനീതി പോലെ. വലിയ ഷോട്ടിലൂടെ തുടക്കം കുറിക്കാനുള്ള ശ്രമം സിംഗിൾ ഡിക്ലെയർ ിക്കരയെ തല്ലി തകർത്ത് കരിയറിലേക്ക് കടന്നു വന്ന കേരളത്തിന്റെ നമ്പർ വൺ ഹാഡ് ഹിറ്റോൾ കൈക്കുമ്പിളിൽ ഒളിപ്പിച്ചു വെച്ച മാന്ത്രിക വിദ്യകൾ ഓരോന്നായി ഗ്രാൻഡ് ഫിനാലയിലും പുറത്തെടുക്കുന്നു. പ്രീമിയർ ലീഗ് ഫ്രം അനന്തപുരി. വിക്കറ്റ് കീപ്പർ നിതീഷിന്റെ കൈകളിൽ നിന്നും വഴുതിപ്പോയ പന്തിന് കൃത്യമായി തന്റെ കൈകളിലേക്ക് നേടിയെടുത്ത കഴിഞ്ഞ മത്സരത്തിൽ ഏൽപ്പിച്ച അതേ പ്രഹരത്തില് ടെമ്പറേച്ചർ കൂട്ടി യൂട്ടി സെവനെ ബാക്ക് ടു ദ പവനിലേക്ക് മടക്കി അയക്കപ്പെടുന്നു. വൈശാഖ് ധനവച്ചപുരം ഓൺ ഫയർ ദിസ് ടൈം. നെക്സ്റ്റ് ന്യൂ ബാസ്മാൻ കമ്മിങ് ടു ദ സ്ട്രൈക്കിംഗ് ആൻഡ് ഷേപ്പ് ഇൻ ബസീർ. Well collected by the fielder. It's a single run solely taken by Shevina. Okay, in clear shot baller. Thirthum rakshakulanaya oru rashane kaanam thanda sondam chattakathil oru ananthapurikaran vandu pandu kondu indrajalam thanda munnil ittu kaanikkunnu. Back to back continuous shot balls. ഇവിടെ വരെ എത്തിച്ചൊരു വാരിയറാണ് അഖിൽ കിച്ചു. ഒരു സൈഡിൽ മറു സൈഡിൽ ജെല്ലിക്കെട്ടിന്റെ വൺ ബൈ ബാസ്മാമാരായി വന്നതിനേക്കാൾ വേഗത്തിൽ മടങ്ങുന്നൊരു ഏറ്റവും ഡേഞ്ചറസ് ആയ മൊമെന്റിനെ കളിമൈതാനം സാക്ഷിയായി കൊണ്ടിരിക്കുന്നു. ലക്ഷ്യം കൃത്യമാണ്, വ്യക്തമാണ്, ഇന്റൻഷൻ കറക്റ്റ് ആണ്. മികച്ച രീതിയിൽ ഒരു ഷോട്ടിലൂടെ ഒരു നാല് റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. റോഷന തീർത്തും വ്യത്യസ്തമായ ഒരു അഖിൽ കിച്ചുവിനെ കാണാം. സെൻസിബിൾ ആയി വാച്ച് ചെയ്ത് പന്തെറിഞ്ഞ ഡോട്ട് ബോളിൽ വിജയിച്ചു നിൽക്കുന്ന ഈ നിമിഷം അഖിൽ കിച്ചു. റോഷനെന്ന കേരളം കണ്ട ഏറ്റവും ഡേഞ്ചറസ് താരത്തിന് സ്ട്രൈക്കിംഗ് അടിയുള്ളൂ. തുടരെ തുടരെ ഡോട്ട് ബോളുകൾ പിടിച്ച ആദ്യ രണ്ട് ഓവറുകൾ അവസാനിക്കുമ്പോൾ എണ്ണം പറഞ്ഞു വരാനിരിക്കുന്ന ആറ് ബോളുകളിലെ വിജയ ലക്ഷ്യം 31. ആദ്യ ബോളിൽ ഒരു സിംഗിൾസിനായി കത്തിരിക്കുന്നു കാണികൾ. ആകാശങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഡിഫൻസിന്റെ ഡക്കൗട്ടിൽ എണ്ണം പറഞ്ഞ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡറിനെയും അടങ്ങിയ ടീമിനെതിരെ കാരണം ഒരു കൊല്ലം കാരണം ചേർന്ന് വരിഞ്ഞു മുറക്കപ്പെടുന്നു. കണ്ടിന്യൂസ് ആയി രണ്ടാം മത്സരത്തിലും ചടങ്ങുകൾ എറിഞ്ഞു തീർക്കുക എന്ന ദൗത്യം മാത്രമായി മാറുന്ന സുമിത്തിനോട്ടോള ദൈവത്തിന്റെ നിയോഗം പോലെ റഷ്യൻ രാജ്യമെന്ന കേരളത്തിലെ
ഏറ്റവും വലിയ ഹാർഡ് ഹിറ്ററുടെ സ്വന്തം തണ്ടകത്തിൽ ഒരു പത്തനംതിട്ട ടീം തന്നെ അദ്ദേഹത്തിനെ സാക്ഷിയാക്കി പരാജയപ്പെടുത്തുന്നു. Again, single runs only. So. കഴിഞ്ഞ അഞ്ചൽ പ്രീമിയർ ലീഗിൽ കപ്പ് ഉയർത്താൻ പറ്റാതെ പോയ അഖിൽ കിച്ചു പത്തനംതിട്ട ടീമിനോടൊപ്പം ചേർന്ന് കൃത്യം 15 ദിവസങ്ങൾക്കിപ്പുറം ഒരു കായിക കിരീടം ഉയർത്തിയിരിക്കുന്നു. വലിയൊരു പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ച സംഘാടക സമിതിക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ ഫൈനൽ മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വൈശാഖ് ധനവച്ചപുരം. ഈ പ്രീമിയർ ലീഗില് ബെസ്റ്റ് ബോളർ അവാർഡ് നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. കൊല്ലത്തിന്റെ ഈ സമകാലിക ടെന്നീസ് ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ഹാൻഡ് ബാസ്മാൻ റാം രാജ ഈ പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ബാസ്മാൻ റാം രാജ സൂപ്പർ കിങ്സിന്റെ ഐക്കണായി എത്തിയ താരം. The promising icon had a hit on valiya valiya avasaraka pangedukkira tournamentile the most valuable player ay theranjedukapettirikkunna tharam thande sondam kali maidanathu thanallada mattarumilla the komban kootathile komban roshan raju triple seven jibrantinayama the indian international 100% professional player roshan raju the most valuable player in this premier league നിറഞ്ഞ കൈയടി കൊടുക്കണം ഈ താരത്തിനോ വലിയ വേദികൾ കീഴടക്കുന്നവൻ റോസാൻ. കൺഗ്രാറ്റ്സ്. അടുത്തതോ ഈ പ്രീമിയർ ലീഗിലെ രണ്ടാം സ്ഥാനത്തിനുള്ള ട്രോഫി നൽകുന്നതിന് വേണ്ടി സംഘാടക സമിതിയിലെ ഗസൽ ആൻഡ് വൈശാഖ രണ്ടാം സ്ഥാനം നേടിയെടുത്തിരിക്കുന്ന ടീം ജെല്ലിക്കെട്ട്. പ്ലീസ് ജെല്ലിക്കെട്ട് എത്തിച്ചേരുക രണ്ടാം സ്ഥാനത്തിന്റെ ട്രോഫി. നിറഞ്ഞ കൈയടി കൊടുക്കാം ഇതുപോലുള്ള ടീം ഓണേഴ്സ് ഉള്ളത് കൊണ്ടാണ് ടീമുകളും പ്രീമിയർ ലീഗുകളും ഒക്കെ നിലനിൽക്കുന്നത്. ഈ സ്വപ്ന തുല്യമായ ഒന്നാം സമ്മാനത്തിനുള്ള ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ സംഘാടക സമിതിയുമായി ഏറ്റവും അധികം സഹകരിച്ച സഫീർ ഖാൻ മെമ്മോറിയൽ ട്രോഫിയാണ്. എബി കോൺട്രാക്ടിംഗ് ആൻഡ് ട്രേഡിംഗ് കമ്പനി സൗദി യുഎഇ ബഹ്റൈൻ 11 പേരെയും തോൽപ്പിച്ച് ഗ്രാൻഡ് ഫിനാലയിൽ കപ്പ് ഉയർത്തിയ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ ചാമ്പ്യന്മാരായ ടീം ഡിഫൻസ് അച്ചു 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 അച്ചു